ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് റീസെൻ്റ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാവക്കഥകൾ എന്ന് പറയുന്ന ഒരു ആന്തോളജി സീരീസ് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം. ആന്തോളജി സീരീസ് എന്നല്ല നമുക്ക് പറയാൻ പറ്റാം, ആന്തോളജി മൂവി എന്ന് പറഞ്ഞായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നാല് സ്റ്റോറികളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. നമ്മുടെ ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ സുധാ കൊങ്ങര ചെയ്യുന്ന സ്റ്റോറിയാണ്. രണ്ടാമത്തെ നമ്മുടെ വിഘ്നേഷ് ശിവൻ ചെയ്യുന്ന സ്റ്റോറിയാണ്. മൂന്നാമത്തെ നമ്മുടെ ജീവിയം, അതായത് ഗൗതം വാസുദേവ് മേനോൻ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. നാലാമത്തെ നമ്മുടെ വെട്ടിമാരൻ ചെയ്യുന്നൊരു സ്റ്റോറിയാണ്. ഒരു നാല് സ്റ്റോറികളും തമ്മിലൊരു ചെറിയൊരു കണക്ഷൻ വരുന്നുണ്ടോയെന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ആദ്യമേ വരും. സ്വാതന്ത്ര്യം എന്നുള്ളൊരു കാര്യങ്ങൾ ഈ ഒരു നാല് സ്റ്റോറിയിലും നമുക്ക് റിവീൽ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റോറി എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളും അതിനെ പറ്റിയിട്ടുള്ളൊരു കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സോ നമുക്ക് പാവക്കഥകൾ എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ നോക്കാം. ഈ ഒരു മൂവി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ ഇതിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു ഡീകോഡിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു നാല് സ്റ്റോറികൾ, ആ ഒരു നാല് സ്റ്റോറിയിൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ലവ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് എന്ന് പറയില്ലേ, സ്റ്റാറ്റസ്, പ്രിവിലേജ്, ഇങ്ങനെ കുറച്ച് കുറച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ തമ്മിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് റിവീൽ ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ ഈ ഒരു പാവക്കഥകൾ എന്ന് പറയുന്നത്. ഇത് നാല് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നാല് സ്റ്റോറികളായിട്ട് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ട് മുന്നിൽ ഒരു എക്സിക്യൂട്ട് ചെയ്ത് കാഴ്ച വെച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയാം. ഈ ഒരു നാല് സ്റ്റോറിയല്ല, നമുക്കിനി ആ ഒരു പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് ആദ്യമേ തോന്നിയൊരു കാര്യം നമ്മുടെ സുധാ കൊങ്കരയുടെ സ്റ്റോറിയിലെടുക്കാം. അതിലെനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് നല്ല പെർഫോമൻസുകളാണ്. അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഒരു ക്യാരക്ടറും നമുക്ക് അധികമായിട്ട് ഫീൽ ആവില്ല, എല്ലാ ക്യാരക്ടറും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാ ക്യാരക്ടറും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. എക്സ്പെഷ്യലി സുധാ കൊങ്കരയുടെ സ്റ്റോറിയിൽ നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് കിട്ടുന്ന ഒരു കാര്യം അതിൻ്റെ ആ ഒരു മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നമുക്ക് വളരെ വലിയ രീതിയിൽ ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു സോൾ എന്ന് പറയുന്നത് പോലും നമുക്ക് ആ ഒരു മ്യൂസിക്കാണെന്നുള്ളൊരു കാര്യം പറയാം. നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് സീനിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തരുന്നത് സോങ്ങാണ്. സോങ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്കോർ ആണെന്നുള്ളൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രഫി ബെറ്റർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയാം. എക്സ്പെഷ്യലി നമുക്ക് ഈ ഒരു സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വരുന്ന ആ ഒരു കൺസെപ്റ്റ് മൊത്തം നമുക്കിങ്ങനെ തങ്ങി നിൽക്കും, നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ആ ഒരു രീതിയിലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റോറിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ലൈറ്റായിട്ട് നമുക്ക് ചെറിയൊരു ബോറിംഗ് നമുക്ക് ഫീൽ ആവുമെങ്കിലും അത് ലൈറ്റായിട്ട് കുറച്ച് കഴിയുമ്പോൾ, ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ആ സ്റ്റോറിയുടെ ആ ഒരു ബോറിംഗ് ഒക്കെ നമുക്ക് മാറി കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ നമ്മുടെ വിഘ്നേഷ് ശിവൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെനിക്ക് ഒരു ത്രില്ലിംഗ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി നമ്മളെ കൊണ്ടുപോയി ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് മാറിയിട്ട് ടോട്ടലായിട്ട് അതൊരു ഒരു കോമഡി ലെവലിലേക്ക് നമുക്ക് സിനിമ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. സോ അത് നമുക്കൊരു രണ്ട് വള്ളത്തിൽ നമ്മൾ കാലി ചവിട്ടി നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് ആ ഒരു സ്റ്റോറിയിൽ കിട്ടുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസോട് കൂടി ടോട്ടലായിട്ട് ഒറ്റ സ്റ്റോറി അങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല, ടോട്ടലായിട്ട് ഒരു കോമഡിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് അതിനകത്ത് നമ്മുടെ വിഘ്നേഷ് ശിവൻ്റെ ആ ഒരു സ്റ്റൈലിൽ കൊണ്ടുവരുന്ന ആ ഒരു ക്യാമറ വർക്ക്, കുറച്ച് ലാൻഡ്സ്കേപ്പ് ഷോട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ആംഗിൾ ഓഫ് ഷോട്ടൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം പെർഫോമൻസ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന പെർഫോമൻസും ബെറ്റർ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ മൂന്നാമത്തത് ജിവിഎമ്മിൻ്റെ സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ, ജിവിഎമ്മിൻ്റെ സ്റ്റോറി പറയുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ജിവിഎമ്മിൻ്റെ സ്റ്റോറി കാണുന്നതിന് മുമ്പ് ഫസ്റ്റ്ലി നിങ്ങൾ വെട്ടിമാരൻ്റെ സ്റ്റോറി പോയി കാണണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിമാരൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന സ്റ്റോറി, ആ ഒരു സ്റ്റോറി നിങ്ങൾ ഈ ഒരു ജിവിഎമ്മിൻ്റെ സ്റ്റോറിക്ക് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ, കാരണം വെട്ടിമാരൻ്റെ സ്റ്റോറി കാണുന്ന സമയം, സോറി, നമ്മുടെ ജിവിഎമ്മിൻ്റെ സ്റ്റോറി കാണുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിലെ വെട്ടിമാരൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളൊരു കാര്യം, ആ ഒരു സ്റ്റോറിയിൽ വരുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മൊത്തത്തിൽ നമുക്കൊരു ചെറിയൊരു ന്യൂസ് പേപ്പർ കട്ടിൽ റിവീൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ അത് റിവീൽ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഓൺലൈനിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആദ്യമേ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന എന്താണെന്നുള്ളത് ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് നഷ്ടമാകും. സോ അതുകൊണ്ട് തന്നെ വെട്ടിമാരൻ്റെ ആദ്യമേ കണ്ടിട്ട് ജിവിഎമ്മിൻ്റെ അവസാനം കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ജിവിഎമ്മിൻ്റെ ആ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ജിവിഎമ്മിൻ്റെ സ്റ്റോറിയിൽ അവർ കൊടുത്തിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് തരുന്ന ഒരു കൺസെപ്റ്റാണ്, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റാണ്, ഓരോ ഫാമിലിയിലുള്ള ആൾക്കാരും കണ്ടിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് തന്നെയാണ്. നല്ല രീതിയിൽ രസകരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൽ മാത്രം എനിക്ക് ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. ബട്ട് എങ്കിലും നമുക്ക് ജിവിഎമ്മിൻ്റെ ആ ഒരു ക്യാരക്ടർ മാത്രം, ആ ഒരു മകളിങ്ങനെ മടിയിൽ കിടക്കുന്ന സമയത്ത് ആ ഒരു അച്ഛനും നമ്മുടെ സിമ്രാനും, ജിവിഎം പ്രകാശും, സോറി, നമ്മുടെ ഈ ഒരു ജിവിഎമ്മും കരയുന്ന ആ ഒരു ടൈമിൽ നമുക്ക് സിമ്രാൻ വേറൊരു ലെവലൊരു പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഒരു അമ്മ കരയുന്ന ഒരു ഫീല് നമുക്ക് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ബട്ട് ജിവിഎമ്മിൽ എവിടെയൊക്കെയോ ചെറിയൊരു ഒരു പാളിച്ച പറ്റിയ പോലത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ എഴുതിയത് കൊണ്ട് അല്ലെങ്കിൽ ഒരു അച്ഛൻ ആ ഒരു രീതിയിൽ മതി, ഒരു ഗൗരവമുള്ള ഒരു മനസ്സായിരിക്കണം, ഒരു കുടുംബനാഥൻ കരയാതിരുന്നു കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഈ ഒരു വൈഫിന് അത്രത്തോളം ഒരു സങ്കടത്തിൽ ഇരിക്കുന്നുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് താങ്ങി നിർത്താൻ വേണ്ടി ആ ഒരു ക്യാരക്ടർ എടുത്താണെന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ബട്ട് കുറച്ചുകൂടെ ഒന്ന് ഒരു പെർഫോമൻസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മളറിയില്ലല്ലോ നമുക്ക് പെർഫോം ചെയ്താൽ അത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും എന്ന് തോന്നുന്നത്. അടുത്ത ലാസ്റ്റ് ആരെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വെട്ടിമാരൻ്റെ സ്റ്റോറി.
വിട്ടർമാൻ്റെ സ്റ്റൈൽ അനുസരിച്ച് ഈ ഒരു സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ചെയ്തു എന്നതിലുപരി നമുക്കതിനകത്ത് വരുന്ന ഒരു കൺസെപ്റ്റ്, എക്സ്പെഷ്യലി നമുക്കതിൽ ഏറ്റവും കൂടുതൽ സ്കോർ വരുന്നത് നമ്മുടെ ആ സായി പല്ലവിയാണ്. ഈ ഒരു ആ ഒരു സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സായി പല്ലവിയുടെ ആ ഒരു ഡയലോഗൊക്കെ തന്നെ, നമുക്ക് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന നടക്കുന്ന ഒരു ഫീൽ വരും. അത്രമാത്രമുള്ള ഒരു ഇമ്പാക്റ്റ് തരുന്നുണ്ട്, വേറെ ലെവലൊരു ഇമ്പാക്റ്റ് തന്നെയാണ് തരുന്നത്. അതിനകത്ത് നമുക്ക് ആ ഒരു പ്രകാശ് രാജിൻ്റെ ക്യാരക്ടർ, ആ അച്ഛൻ റോൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കിട്ടുമായിരുന്നു, കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് കിട്ടുമായിരുന്നു. ഇവിടേക്ക് ചെറിയൊരു വാഴ്ച പറ്റി നമുക്ക് പെർഫോമൻസിൽ ഒരു ചെറിയൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കൈയിടി നേടുന്ന ഒരു ക്യാരക്ടർ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ കാളിദാസ് ജയറാം. വേറൊരു ലെവലിലൊരു ഒരു ക്യാരക്ടർ തന്നെയാണ് ചെയ്തതെന്നുള്ളൊരു കാര്യം പറയാം. ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ റോളായിരുന്നു ഈ ഒരു ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ഏജിൽ ഈ ഒരു ലെവലിലൊരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു റോള് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ബട്ട് അതിനെ നിസ്സാരമായിട്ടെടുത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാളിദാസ് ജയറാം എന്നുള്ളൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. വേറൊരു ലെവലിലൊരു ഇമ്പാക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. സോ ഈ ഒരു പാവക്കഥകൾ എന്ന് പറഞ്ഞൊരു സിനിമ പറ്റിയിട്ട് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട്, നല്ലൊരു ഒരു ആന്തോളജി മൂവി കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ആവറേജിനും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണ് ഈ ഒരു പാവക്കഥകൾ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ റിവീൽ ചെയ്ത് തരുന്നുണ്ട്, നമുക്ക് ചിന്തിക്കേണ്ട ഒരുപാട്, കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരുപാട്, ഡിബേറ്റ് ആക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് കാണുന്ന സമയത്ത്. കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കൊരു പടം കണ്ട് നമ്മൾ സമയം പാഴിക്കളഞ്ഞു എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും വരില്ല, നല്ലൊരു പടം കണ്ടു എന്നുള്ളൊരു തോന്നലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനും ഇത് ഈ ഒരു പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു നിനക്ക്. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബെനസീം സൈനിങ് ഓഫ് യു, ലവ് യു ഓൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, സീ യു, ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ.